പ്രിയപ്പെട്ടവരെ, സിനിമ സംസാരിക്കേണ്ടതല്ല കാണേണ്ടതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ചലച്ചിത്രകാരനാണ് അല്ലൂർ സാർ. കൂടുതൽ വാക്ക് അല്ലൂർ സാറിനെ കുറിച്ച് പറയാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. അടൂരിനൊപ്പം ഞങ്ങൾ എന്നാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നൊരു ക്യാപ്ഷൻ. അടൂരിനൊപ്പം അടൂർ ഗോപാലകൃഷ്ണൻ അല്ലാതെ വേറൊരു ഗോപാലകൃഷ്ണൻ എത്താൻ പറ്റില്ല. ഗോപാലകൃഷ്ണന്മാർ ഒരുപാടുണ്ടാവും. ഞാൻ സാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഈ അടുത്ത സമയത്ത് അഭിനയിച്ചു. 65 സാറ് സിനിമ ചെയ്യുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. വാസ്തവത്തിൽ സാറ് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ വന്നു. കടപ്പുറത്ത് മണലിൽ പൊള്ളുന്ന വെയിലത്തോടുകൂടി സാറിൻ്റെ 3-4 സുഹൃത്തുക്കളുമായിട്ടാണ് എൻ്റെ നാട്ടിൽ ലൊക്കേഷൻ നോക്കാൻ എത്തിയത്. എനിക്ക് നടന്നു പരിചയമുള്ള മണ്ണിലൂടി ഞാൻ നടക്കുന്നതിൽ വേഗത്തിലാണ് അടവ് സാറ് ആ പൊള്ളുന്ന മണലിൽ ചവിട്ടി നടന്നങ്ങ് പോയത്. അദ്ദേഹത്തോടൊപ്പം നടക്കാനൊന്നും നമുക്കെത്തില്ല. അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കും. അദ്ദേഹം ചന്ദ്രനിൽ പോയാൽ അതിൻ്റെ പിന്നാലെ അടൂർ സാറിനോടൊപ്പം ഞങ്ങളും വരും. ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം. ഈ ഭൂമിയിൽ ഇത്രയും നൊമ്പരങ്ങളും വേദനകളും ജാതിയുടെയും മതത്തിൻ്റെയും പേര് രാഷ്ട്രീയത്തിൻ്റെയും പേര് പറഞ്ഞ് കൊല്ലും കൊലയും നടത്തുന്നിടത്ത് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല. ഞങ്ങളെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉപഗ്രഹം ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അടൂർ സാറിൻ്റെ പിന്നാലെ ഞാനും ഉണ്ട്, എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് ഞാൻ അടൂർ സാറിനോട് വിളിച്ചു പറഞ്ഞു. സാറ് ഭാഗ്യവാനാണ്. നീലാം സ്ട്രോങ്ങൊന്നും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊരു കൃത്രിമമായ ഏതൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അമേരിക്കക്കാരൻ ഷൂട്ട് ചെയ്ത പരിപാടിയാണെന്ന് കേട്ടു. അടൂർ സാറായിരിക്കും ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്ന മനുഷ്യൻ. ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ അടൂർ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഭാഗ്യവാനാണ്, ഈ ഭൂമിയിൽ ഇനി നിന്നിട്ട് ഈ വൃത്തികെട്ട ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് ചന്ദ്രനിൽ പോയി ജീവിക്കാമല്ലോ. സാറ് ഇന്റർനാഷണലി അറിയപ്പെടുന്നൊരു ചലച്ചിത്രകാരനായതുകൊണ്ടായിരിക്കും ചന്ദ്രനിലേക്ക് വിടുന്നു നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പാകിസ്ഥാനിലേക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജാതിയും മതം നോക്കി കാസർഗോഡ് പോയി ഞാൻ നാടകം കളിച്ചപ്പോഴും പാകിസ്ഥാനിലേക്ക് കമലിനെ കമാലുദ്ദീൻ എന്ന് പേര് വിശേഷിപ്പിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചത് എൻ്റെ പേരിൻ്റെ പേരിൽ പോർച്ചുഗലിലേക്കാണോ അമേരിക്കയിലേക്കാണോ എന്നെ കടത്തിവിടുക എന്നുള്ളതാണ്. ആ ബസ് സ്റ്റാൻഡിനകത്ത് ആ ബസ്സിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകൂ, എനിക്ക് ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഞാൻ ബദുടുക്കയിലേക്ക് പോകുന്ന ബസ്സാണ്, നിങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബസ്സിലിരുന്നവരോട് ചോദിച്ചത്, ഞാൻ അമേരിക്കയിലേക്ക് ഈ ബസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവാണ്. വിമാനം മാത്രമല്ല ബസ്സും ഹൈജാക്ക് ചെയ്യാം. ഈ ബസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും അമേരിക്കയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? അതിനകത്തിരുന്നു ഒരു അപ്പൻ എണീറ്റിരുന്നിട്ട് പറഞ്ഞു, ഉള്ളതാണോ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാനും വരുന്നുവെന്ന്. ആ നിമിഷം ഞാൻ നാടകം അവസാനിപ്പിച്ചിട്ട് ആ ബസ്സിൽ നിന്നിറങ്ങി ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഭാരതീയനാണ്, ഞാൻ ജനിച്ച മണ്ണിൽ തന്നെ ഞാൻ മരിക്കും, ആ മണ്ണിൽ തന്നെ ചെയ്യാനും അതിന് വളവാകുവാനുമാണ് ഞാൻ ജനിച്ചത്. ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി മരിക്കാനും ബ്രിട്ടീഷുകാരന് വേണ്ടി യുദ്ധം ചെയ്യാനും വന്നവനല്ല. ഞാൻ എൻ്റെ മണ്ണിന് വേണ്ടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പോകാനുണ്ടെങ്കിൽ അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കൂ. ഈ രാഷ്ട്രസ്നേഹം പറയുന്ന ഈ വലിയ ഭാരതത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഇപ്പോഴും പറയുന്ന ഈ മനുഷ്യരൊന്ന് ഓർക്കണം. കച്ചകെട്ട് നിൽക്കുകയാണ്. കിട്ടിയാൽ അവസരം വിട്ട് ഈ രാജ്യം വിട്ട് പോകാൻ ഇവിടുത്തെ മുതിർന്ന പൗരന്മാർ വരെ തയ്യാറായി നിൽക്കുകയാണ്. ഈ രാജ്യം വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ജീവിച്ചോളാം സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് എനിക്ക് ആ ബസ്സിനകത്ത് കാണാൻ പറ്റിയത്, ചെറുപ്പക്കാരുൾപ്പെടെ. ഇവരൊക്കെ എന്ത് ദേശസ്നേഹമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്? മനുഷ്യര് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തി കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഇതാണോ ദേശസ്നേഹം? പാകിസ്ഥാനെ നമ്മൾ തിരിച്ചുപിടിച്ച് നമ്മുടെ ഒരു സഹോദര രാഷ്ട്രമായിട്ട് കൊണ്ടുവരണമെന്ന് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞത് ഞാൻ ആ സമയത്ത് വായിച്ചു. പാകിസ്ഥാനിലേക്ക് നാടിനടുത്തല്ല, നമ്മൾ പാകിസ്ഥാനെ കൂടെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്.
ആ സഹോദര്യമാണ് എനിക്ക് തോന്നുന്നു ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതാണ് ഹിന്ദു മതം എന്ന് പറയുന്ന ഇവർ പറയുന്ന അതൊരു മതമല്ല, ഒരു സംസ്കാരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സംസ്കാരത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. എല്ലാവരെയും എത്രയോ മതങ്ങൾ സ്വീകരിച്ച നാടാണ് ഭാരതം. ആ ഭാരതം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അടൂരിനൊപ്പം ചന്ദ്രനിലേക്ക്.